കുഞ്ഞുമണി പത്തുമണിത്തോട്ടത്തിൻ്റെ അതേ കയറി കഴിഞ്ഞാൽ ഇതാണ്ട അവസ്ഥ മൊത്തം കടിച്ചു കുടഞ്ഞെടുത്ത് എറിയില്ലാണ് ബാക്കിയുള്ളവരൊക്കെ ഓടിക്കളിക്കുമ്പോൾ പറഞ്ഞു പോയെങ്കിലുള്ളും അവൻ മനഃപൂർവ്വെടുത്ത് നശിപ്പിക്കലാണ് അപ്പോൾ അവനിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും എൻ്റെ മണി പൂക്കളെ രക്ഷിക്കാനായിട്ട് ഞാൻ കുറച്ച് നെറുക്കുവിധികളായിട്ട് വന്നേണ്ടട്ടോ കുറച്ച് മെഷു കാര്യങ്ങളും കുറച്ച് കമ്പം കോലൊക്കെ ആയിട്ടാണ് ഇതൊക്കെ വച്ചിട്ട് ഞാൻ ഇന്ന് എൻ്റെ പത്തുമണി തോട്ടത്തെ സംരക്ഷിക്കാൻ പോവുകയാണ് പത്തുമണിത്തോട്ടത്തിൽ മാത്രം അത് ഈ ഒരു സംഭവത്തിന് കൂടി സംരക്ഷിക്കുന്നോട്ടം ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഒരാൾ കമൻറ്റ് ചെയ്ത് എന്നാണ് അഞ്ച് വെറൈറ്റി

അതോടൊപ്പം തന്നെ ആ കമ്പും കോലൊക്കെ കൊണ്ടുവന്ന് നടക്കിലും അവിടെ ഇവിടെയൊക്കെയായിട്ട് കുത്തി വെച്ചും കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനി ഞങ്ങാൻ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്പീഡിൽ ഓടാൻ കഴിയില്ലല്ലോ അവിടെ ഇവിടെയൊക്കെ തടസ്സം നിൽക്കുമ്പോൾ ഇവരാണെങ്കിൽ ഓട്ടം മത്സരമാണല്ലോ നാലും കൂടി ഭയങ്കര ഓട്ട മത്സരമാണ് പപ്പൂസ് കൂടിയാൽ പിന്നെ പറയുകയും വേണ്ട പപ്പൂസാണെങ്കിൽ ഇപ്പോൾ മൂന്നാലഞ്ച് ദിവസമായിട്ട് കൂട്ടിത്തന്നെയാ കാര്യം എന്താ വെച്ചാൽ അവൾ ഹീറ്റായിരിക്കണം ഹീറ്റിങ്ങിൻ്റെ പീരീഡിൽ അവൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് അവളെ ചാൻസ് ഉള്ള കാരണമാണ് അവളെപ്പോൾ കൂട്ടി തന്നെ ഇട്ടേക്കുന്നതും കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ കൂട്ടിലുണ്ട് അവന്മാരാണെങ്കിൽ മാക്സിമം ഓല എടുക്കുന്നുണ്ട് കേട്ടോ ും പാലും നിർത്തിയതാണ് പക്ഷേ അവള് വീണ്ടും കൊണ്ടുവന്ന് പാൽ പാലും പിന്നെ ഇപ്പൊ അവളെ മാക്സിമം ഊറ്റി ഇടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഗാർഡനില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പും കോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണോ ഓടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നതും കാണും മനസ്സിലാവുന്നണ്ടാവല്ലോ ആഹ് കുത്തി നിർത്തിയേക്കണതും വല്യ ശക്തി ഒന്നും ഇല്ല കേട്ടാ ആഞ്ഞൊന്ന് തള്ളിക്കഴിഞ്ഞതൊക്കെ മറിഞ്ഞു പോവും മനുഷ്യന് കാലെടുത്ത് ചാടി ഒന്നര മണിക്കൂർ കൊണ്ട് കഷ്ടപ്പെട്ട് റെഡിയാക്കിയെടുത്തതാണ് എടുത്തതാണ് വലിയ കാര്യത്തിന് റെഡി ആക്കിയെടുത്തതാണ് അപ്പം തന്നെ എൻ്റെ മുൻപിൽ കൂടെ റൂബിക്കുട്ടിയാണെങ്കിൽ ചാടിക്കിടന്ന് ബൈത്തിന് കുഞ്ഞുമണിക്ക് കയറാൻ പറ്റില്ല കേട്ടോ എന്താ തോന്നിയെന്ന് അറിയില്ല അവന് അത്രയും ചാടാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണോ അതോ അവന് കയറാനുള്ള ട്രിക്ക് അവൻ അവനെന്തായാലും കയറാൻ പറ്റാണ്ടോ എന്നാ പൊടിക്കളഞ്ഞു റൂബിക്കുട്ടി അതിൻ്റെ തേയ് ചാടി കയറി കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത അള്ളാഹു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടവർ ായാലോ ഒന്നും അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് നോക്കിയാൽ നമ്മുടെ ബണ്ണിക്കൂട്ടം വന്നു ബണ്ണിക്കൂട്ടൻ്റെ കാര്യവും പറയേണ്ട അവനും അതിൻ്റെ അടുത്തേക്ക് തന്നെ ചടിക്കയറും പിന്നെ ആകുള്ള ഒരു ആശ്വാസം എന്താ വെച്ചാൽ ഇവർ ആരും കേറിക്കാൻ ചെടി നശിപ്പിക്കില്ല ഈ സ്പീഡിൽ സ്പീഡിലോടുമ്പോൾ പറഞ്ഞു പോയെങ്കിലുള്ളൂ അല്ലാതെ നശിപ്പിക്കാനായിട്ട് അങ്ങനെ കയറുന്നില്ല കേട്ടോ അവർ ഇപ്പം അങ്ങനെ ചെടികളൊന്നും നശിപ്പിക്കില്ല ആകെ നശിപ്പിക്കുന്നത് അപ്പുറത്തെ സൈഡിലുള്ള ചെടിയുടെ പോയി കെടുക്കുമ്പോൾ ചൈനീസ് ബോർഡ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒടിഞ്ഞു പോകും അല്ലാതെ ഇവർ നശിപ്പിക്കാനായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ തണുപ്പിനും ടക്കുമ്പോൾ ഒടിഞ്ഞോ വന്ന് മാത്രമേ ഉള്ളൂ കുഞ്ഞുമുണിയാണ് മനഃപൂർവ്വം നശിപ്പിച്ചളയുന്നത് കേട്ടോ വലിച്ച് പറിച്ചെടുത്ത് എറിഞ്ഞ് കളയുകയാണ് ചെയ്യണോ കുഞ്ഞുമുണിയുടെ ഒരുപാടിയും ബണ്ണിക്കൂട്ടി ഇതിൻ്റെ അത് കയറിയിട്ട് ട്രാപ്പായി പോയിട്ടും തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല കയറാൻ നേരത്ത് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല തോന്നണ്ടോ അപ്പോൾ നമ്മുടെ ബണ്ണിക്കൂട്ടേനെ അവിടെ കിടന്ന് തപ്പി തപ്പിത്തടഞ്ഞിടക്കേണ്ട അപ്പോൾ ഞാൻ ഓർത്തു തന്നെത്താലെ ഓടി കയറിയതാണല്ലോ അപ്പം തന്നെത്താൻ ഇറങ്ങി പോകട്ടേന്ന് വിചാരിച്ചും അപ്പോൾ ഇവൻ പോകാൻ പറ്റാതെ കിടന്ന് വട്ടം കറിയണപ്പം സന്തോഷിച്ചെങ്കിലും അവൻ എനിക്കൊരു ഗ്യാപ്പ് കാണിച്ചു എന്നിട്ടതിൽ കൂടെ കയറാനും ഉറങ്ങാനും പറ്റുമെന്ന് അതോടുകൂടി എനിക്ക് മനസ്സിലായി പിന്നെ ഞാനത് അടക്കണ കാര്യങ്ങളിലൊക്കെ തിരക്കായിപ്പോയി പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായി ഗാർഡനിൽ വേറെ പരിപാടി ഉണ്ടായിരുന്നു ഈ ഗാർഡൻ എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒന്നും കൊള്ളില്ലായിരിക്കുമെന്നേ അങ്ങനെ ആ ഒരു പച്ച കളറിലുള്ള ഒരു ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി നിർത്തിയിട്ടുണ്ടും പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്ടേ അങ്ങനെ അറേഞ്ച് ചെയ്തു ഞങ്ങളുടെ ഊഞ്ഞാലയാണ് നിൽക്കുന്നത് ഞാൻ പാതിരാത്രി വന്നിരുന്നു വന്നിരുന്ന് ഊഞ്ഞാലടാറുക്ക് ഭയങ്കര നട്ട നട്ടപ്പാതിരൊക്കെ ഒന്ന് ഊഞ്ഞാലാറുന്നതും ചെറിയ വട്ട് അത്രയും ും അപ്പം നമ്മുടെ പത്ത് മണി ചെടികൾ പിന്നെ സേഫായി പൂച്ചക്കൂട്ടന്മാർ പിന്നെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വന്നില്ല ഏകദേശം എല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കൂട്ടം കാണിച്ചു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അച്ചങ്ങിയൊക്കെ ഉണ്ടായിത്തുടങ്ങി കേട്ടും ഇപ്പോൾ കുറേ നാളെ ഈ അച്ചിങ്ങിയൊക്കെ നട്ടിട്ടും മുന്നൊത്തിരി ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഞാൻ പിന്നെ നടാതെ ഏതാണ് ഈ കീടങ്ങളുടെ ശല്യം കാരണം ഇപ്പം അതൊക്കെ സെറ്റായിട്ടുണ്ട് നിറയെ ഉണ്ടായി തുടങ്ങി ഇത് ഞാനിപ്പോൾ വിത്തിന് ഇട്ടേക്കുന്ന കേട്ടോ എൻ്റെ ഉമ്മയാണ് പറഞ്ഞേക്കുന്നത് ആദ്യത്തെ കായ് വിത്തിന് വേണം ഇടാനായിട്ട് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൊന്നും അതുകൊണ്ട് ഒന്നും തന്നെ എടുക്കാതെ വെച്ചേക്കണ്ട ഇനി അടുത്ത പറഞ്ഞതൊക്കെ മൊത്തം നമ്മുടെ കിളിക്കൂട്ടന്മാർക്കൊക്കെ കൊടുക്കാൻ പോകുന്നതും അവർ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുകയുള്ളൂ അവർക്കൊത്തിരി ഇഷ്ടമാണ് ചെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പൂജക്കൂട്ടന്മാരുടെ കളികളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കുമല്ലോ കേട്ടോ എനിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കാര്യമായിട്ട് വീഡിയോ ഒന്ന് എടുക്കാഴിഞ്ഞതും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടേക്ക് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം